ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ മാസ് മൈറ്റിയ ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത നമ്മുടെ കേറ്റ് വിൻസ്ലറ്റ് ടൈറ്റാനിക്കിലെ റോസ് അഭിനയിച്ച ദ മൗണ്ടെയിൻ ബെറ്റ്വീൻ അസ് എന്നൊരു സർവൈവൽ സിനിമയെ കുറിച്ചാണ് തമ്മി തമ്മി പരസ്പര ബന്ധമില്ലാത്ത രണ്ട് പേര് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇവരൊരു പ്രത്യേക സാഹചര്യത്തിൽപ്പെട്ട് ആയിട്ട് ഒരു വിമാനം വാടയ്ക്കെടുത്ത് സഞ്ചരിക്കാൻ തീരുമാനിക്കും പക്ഷെ ആ വിമാനം അപകടത്തിൽപ്പെട്ട് ആരോരും ഇല്ലാത്ത മഞ്ഞുമലയുടെ ഇടയിൽ ചെന്ന് ഇടിച്ചു വീഴും ഇവരുടെ പൈലറ്റും ഇവർക്ക് നഷ്ടമാവും പിന്നെ ആരുമായിട്ടും ഇവർക്ക് കോണ്ടാക്റ്റ് ഇല്ല നമ്മുടെ കേറ്റ് വിൻസ്ലെറ്റ് ആണെങ്കിൽ കല്യാണം ഉറപ്പിച്ച പെണ്ണാണ് കല്യാണത്തിന്റെ തലേന്നാണ് അവൾ അവളെ അപകടത്തിപ്പെടുന്നത് എന്നിട്ട് എങ്ങനെ അവർക്ക് അവിടുന്ന് സർവൈവ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റിയോ ഇല്ലയോ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിന്റെ ഇടയിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്നുണ്ടോ അങ്ങനെ ഒരു അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ട് ഇമോഷണൽ ആയിട്ട് നമ്മളോട് പറഞ്ഞ കഥയാണ് ദ മൗണ്ടെയിൻ പിറ്റ്വിനേസ് എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം ഈ സിനിമ उठी ഡോറും തുറന്ന് എയർപോർട്ടിലേക്ക് തൊപ്പി വെച്ച് നമ്മുടെ നായിക റോസ് ഓടി വരും എന്നിട്ട് അവളുടെ ഫ്ലൈറ്റ് പോയോ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ എയർപോർട്ടിലെ ജോലിക്കാർ പറയും സോറി മാഡം നിങ്ങൾക്ക് മിസ്സായിട്ടില്ല പക്ഷേ ആ ഫ്ലൈറ്റ് എന്നെ ക്യാൻസൽ ചെയ്തു കസ്റ്റമർ സർവീസിനോട് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞോടും അതേസമയം അതേ എയർപോർട്ടിൽ നമ്മുടെ ഹീറോ ഇവർക്ക് തമ്മി തമ്മി പരിചയമില്ല അവനാണെങ്കിൽ നാളെ ഒരു ചെറിയ പയ്യൻ പയ്യന് സർജറി ഉണ്ട് അത് ചെയ്യുന്നത് നമ്മുടെ ഹീറോ ആണ് ഹീറോ ഒരു ഡോക്ടറാണ് സോ ഉറപ്പായിട്ടും എനിക്ക് പോകണം എന്ന് പറയും പക്ഷേ അവന്റെ ഫ്ലൈറ്റും ഫ്ളൈറ്റും ക്യാൻസലാണ് ഇവര് രണ്ടുപേരും പോകാൻ ഉദ്ദേശിക്കും ഒരേ സ്ഥലത്തേക്കാണ് നമ്മുടെ പെണ്ണ് അവന്റെ ചെക്കനെയും ചെക്കൻ്റെ അമ്മേനെയും വിളിച്ചിട്ട് ഫ്ലൈറ്റ് മിസ്സായി പോയി പക്ഷെ പേടിക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും വന്നു ചേരാം വെഡ്ഡിങ് നടക്കുന്നതിന് മുന്നേ തന്നെ കാറി വെച്ചിട്ടാണെങ്കിലും ഒരുങ്ങിയിട്ട് ഞാൻ ആ വെഡ്ഡിങ്ങിന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ച് കോൾ കട്ട് ചെയ്യും എന്നിട്ട് നമ്മുടെ ഹീറോ അവിടെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് കണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടുപേർക്കും പോവേണ്ടത് ഒരേ സ്ഥലത്തേക്കല്ല അതുകൊണ്ട് എന്റെ ഒരു ഐഡിയ ഉണ്ട് നമുക്കൊരു പ്രൈവറ്റ് ജെറ്റ് വാടകയ്ക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരെയും വിളിച്ച് കൊച്ചു വിമാനങ്ങളൊക്കെയല്ലേ അതൊക്കെ ഓടിക്കുന്ന വേറൊരു സ്ഥലത്തേക്ക് വരും അവിടെ ഒരു അപ്പൂപ്പൻ ഉണ്ടാവും അയാളെ പരിചയപ്പെട്ട് ഇന്ന് തന്നെ അവർക്ക് പോകണം എന്ന് പറയും സോ അയാളും റെഡിയാന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര അർജന്റ് എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും നാളെ എന്റെ കല്യാണമാണ് ഇവര് രണ്ടുപേരെയും കണ്ടിട്ട് ആ തന്ത്ര വിചാരിക്കും ഇതാണ് ചെക്കനും പെണ്ണെന്ന് നല്ല ജോഡിപ്പുരുത്തുണ്ടെന്ന് അയാൾ പറയുമ്പോൾ അവര് രണ്ടുപേരും അല്ലല്ല തെറ്റിദ്ധരിച്ചു ഞങ്ങൾ രണ്ടുപേർക്കും പരസ്പരം അറിയാൻ പാടില്ല ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടുമുട്ടിയെന്ന് പറയും അങ്ങനെ ഫ്ലൈറ്റ് ചാർജ് എണ്ണൂറ് ഡോളർ അതും കൊടുത്ത് അവര് പോകാൻ തയ്യാറാവും ഈ പൈലറ്റിന്റെ കൂടെ തന്നെ അയാളുടെ ഡോഗും ഉണ്ടാവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ ഡോഗും കൂടി എന്റെ കൂടെ വരും അവന് എന്ന് പറയും അങ്ങനെ ഫ്ലൈറ്റ് റെഡിയായി ഇവർ കയറാൻ നേരം ഈ ഫ്ലൈറ്റ് ഒക്കെ പറക്കുന്നതിന് മുന്നേട്ട് അവര് ഫയൽ ചെയ്യണം ഈ യാത്രയെക്കുറിച്ച് അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ആ പൈലറ്റ് പറയും ഇല്ല ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പകലല്ലേ നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു തിരിച്ചുവരാം അപ്പൊ അതിന്റെ അയാൾ പറയും പക്ഷെ ശരിക്കും ഫ്ലൈറ്റ് പറക്കുന്നതിന് മുന്നേ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർക്ക് രക്ഷപ്പെടുത്താൻ വരാൻ കഴിയില്ല പക്ഷെ അതൊന്നും വലിയ റിസ്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആള് അവരെയും കെറ്റി വിമാനം പറത്തി അങ്ങനെ മലനിരകൾക്കിടയിലൂടെ അവർ പറന്ന് പോങ്ങും അവിടെ വെച്ചാണ് അവർ രണ്ടുപേരും പരിചയപ്പെടുക നമ്മുടെ നായിക നായകൻ അവൻ ഏതാ നാടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ലണ്ടൻ പക്ഷെ ഞാൻ കല്യാണം കഴിച്ചത് ഒരു അമേരിക്കക്കാരിയാണ് ഇവളാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഓരോ പ്രോജക്റ്റിനു വേണ്ടി പല മാഗസിനും കൊടുക്കും പൈലറ്റ് ആണെങ്കിൽ അയാളുടെ പഴയ പ്രണയകഥയൊക്കെ പറഞ്ഞ് ഞാൻ അവൾ ഒരുപാട് സ്നേഹിച്ചു പക്ഷെ അവൾ ഓൾറെഡി മാരിഡ് ആയിരുന്നു എനിക്കത് വിഷയമല്ല എനിക്ക് കല്യാണം കഴിക്കാനും വലിയ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറന്ന് പോവാണ് നമ്മുടെ കേറ്റ് അവളെടുത്ത ഓരോ ഫോട്ടോസ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും അവന്റെ പേര് ബെന്നാണ് അങ്ങനെ വിമാനം പൊക്കൊണ്ടിരിക്കുമ്പോ ഒരു കൊടുങ്കാറ്റ് വരുന്നവർ കാണും സോ പൈലറ്റ് ഉടനെ ഈ എയറോപ്ലൈൻ സപ്പോർട്ടിനെ വിളിച്ചിട്ട് അവര് പോകുന്ന ഫ്ലൈറ്റിന്റെ അഡ്രസ്സും ലൊക്കേഷന്റെ ഡീറ്റെയിലും ഇതൊക്കെ കൊടുക്കാൻ നിൽക്കുമ്പോൾ അതിന് മുന്നേ തന്നെ അയാൾക്ക് സ്ട്രോക്ക് വരും നമ്മുടെ ബെന്നും കേറ്റും കൂടി ഓടി വന്നിട്ട് അയാൾക്ക് എന്താ പറ്റിയെ എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേപ്പിക്കാൻ നിൽക്കുമ്പോഴത്തേനും ഫ്ലൈറ്റ് ഏതൊരു ഭാഗത്ത് ഇടിക്കും ലിവർ വലിക്കാൻ നോക്കുമ്പോത്തേനും അടുത്ത സെക്കൻഡ് ഫ്ലൈറ്റിന്റെ ബാക്ക് വശം അതൊരു മലയമുട്ടി ബാക്ക് വശം മാത്രം തുണ്ടായി പോകും ഇവര് രണ്ടുപേരും മോടി വന്ന സീറ്റ് ബെൽറ്റ് ഇട്ട് തലേ കയ്യും വെച്ച് വെയിറ്റ് ചെയ്തിരിക്കും ഫ്ലൈറ്റ് മഞ്ഞുമല ഇടിച്ച് തെറിച്ച് ഒരു ഭാഗത്ത് പോയി അടിച്ചു നിൽക്കും പിന്നെ എന്താ പിന്നെന്താ സംഭവിച്ചറിയില്ല ബ്ലാക്ക്ഔട്ടായി നമ്മുടെ പെൺ കണ്ണു തുറക്കുമ്പോ ഇരുട്ട് റോസ് അവന്റെ മേത്തുണ്ടാവും അവക്കെന്ത് സംഭവിച്ചെന്നറിയില്ല അവളുടെ കണ്ണ് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ജീവനുണ്ട് പക്ഷെ ബോധം പോയി അവളുടെ കാലിൽ എന്തോ കൊണ്ട് വെട്ടിക്കീറി സോ ആ കാലുകൊണ്ട് അവൾക്ക് നടക്കാൻ കഴിയില്ല പൈലറ്റിനെ ചെക്ക് ചെയ്യുമ്പോ തലയ്ക്കടിയിട്ട് അയാൾ മരിച്ചു അവരെ ഡോക്കി അവന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല പേടിച്ചിട്ടുണ്ട് പക്ഷെ ആളെ ഒക്കെയാണ് നമ്മുടെ ഹീറോ പെന്നാണെങ്കി അവന്റെ വയറ്റത്ത് എന്തോ കുത്തിക്കീറി പക്ഷെ അവനെ കൊണ്ട് നടക്കാൻ പറ്റും രാത്രി ആയതുകൊണ്ട് ഇവർക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല ഭയങ്കര തണുപ്പ് പെണ് തപ്പി പിടിച്ച് പൈലറ്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലൈറ്റർ എടുക്കും എന്നിട്ട് ലീക്ക് ആവുന്ന ആ ഫ്ലൈറ്റിന്റെ ഓയിൽ പിടിച്ചിട്ട് അത് പഴയ സീറ്റിന്റെ സ്പോഞ്ചിലിട്ട് കത്തിച്ച് അവനെ ഫ്ലൈറ്റിനകത്ത് ഉണ്ടാക്കും മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ നോ സർവീസ് സോ ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ബെൻ പുറത്ത് വന്ന് ചുറ്റും നോക്കുമ്പോൾ മൊത്തം മഞ്ഞു മൂടിയ വലിയ വലിയ മലകൾ മാത്രം ഒരു മനുഷ്യനെ കാണില്ല ഇവൻ ഹലോ ഹലോ എന്ന് പറഞ്ഞു നിലവിളിക്കുന്നുണ്ട് അവിടെ ക്യാമറാമാനും സംവിധായകനും അല്ലാതെ വേറെ ആരുണ്ടാവില്ല അവർക്കാണെങ്കിൽ വിളി കേൾക്കാനും പറ്റില്ല സൊ ബെൻ വിഷമിച്ച് തിരിച്ച് ഫ്ലൈറ്റിനകത്തന്നെ കേറിയിരുന്ന് നമ്മുടെ സുന്ദരി റോസിന് ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ മുഖം എല്ലാം വെട്ടിക്കേറി ഇപ്പോഴും അവൾക്ക് ബോധം വന്നിട്ടില്ല അവൻ കുറച്ച് ചൂടുവെള്ളം വെച്ച് അവളുടെ ബ്ലഡ് എല്ലാം തുടച്ചു കൊടുക്കും എന്നിട്ട് വെട്ടിക്കേറിയ അവളുടെ കാല് ഫ്ലൈറ്റിലെ ബാൻഡേജ് എടുത്ത് കെട്ടിവെച്ച് അവളെ പുതച്ച് സേഫാക്കും അത് കഴിഞ്ഞ് പൈലറ്റിന്റെ ബോഡി അതൊരു പഴയ ചാക്കല് ആ ബോഡിയും വലിച്ചെടുത്തോണ്ട് വന്ന് കുറച്ച് അപ്പറേ കൊണ്ടുവന്ന് അവളുടെ കുഴി അയാൾക്ക് ഗുഡ് ബൈയും പറഞ്ഞ് വിട പറഞ്ഞ് അയാളുടെ ബോഡി കുഴിച്ചു മൂടി ഇവൻ തിരിച്ച് കത്ത് വരും അങ്ങനെ അന്ന് വൈകിട്ടായി തീ കത്തിച്ച് അത്യാവശ്യം ചൂടവൻ ആ സമയത്ത് നമ്മുടെ റോസ് അമ്മ അവളെ എഴുന്നേറ്റ് പിച്ചും പെയും പറയുന്നുണ്ടാവും വീട്ടിൽ കടന്നുറങ്ങുന്ന പോലെ ഇവിടെ മാർക്ക് എവിടെ നീ എവിടെ പോയി രാവിലെ ആയോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൾ അവളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചിട്ട് നമ്മളിപ്പോൾ നിന്റെ വീട്ടിലല്ല വലിയൊരു മഞ്ഞുമലന്റെ മണ്ടയിലാണ് ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ അവൾ എന്റെ ഫോണ് വേണം ചോദിക്കും അതിനവൻ നിന്റെ ഫോൺ പൊട്ടിപ്പോയി എന്റെ ഫോണിലാണെങ്കിൽ സിഗ്നലും ഇല്ല നമ്മളിപ്പോ ഒരുപാട് ഉയരത്തിലാണ് പക്ഷെ രണ്ടുപേർക്ക് ജീവനുണ്ട് നിന്റെ കാല മുറിഞ്ഞു അതുകൊണ്ട് നിനക്ക് നടക്കാൻ കഴിയില്ല വെള്ളം കുടിക്കുന്നെന്ന് പറഞ്ഞ് അവൻ വെള്ളം കൊടുക്കും അത് കഴിഞ്ഞാൽ അവൾ പൈലറ്റിനെന്തു പറ്റിയും ചോദിക്കും പൈലറ്റ് വീണപ്പോ തന്നെ മരിച്ചു ഞാൻ അയാളുടെ ബോഡി ഇന്നലെ തന്നെ സംസ്കരിച്ചു ഫ്ലൈറ്റ് വീണ് ഇപ്പോൾ മുപ്പത്താറ് മണിക്കൂറായി ആരെങ്കിലും നമ്മൾ അന്വേഷിച്ചു വരും അതുവരെ നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കും അന്ന് രാത്രിയും അവർ ഫ്ലൈറ്റിനകത്ത് തന്നെ സ്റ്റേ ചെയ്യും എന്നിട്ട് പിറ്റേന്ന് നമ്മുടെ പെണ്ണ് എഴഞ്ഞഴഞ്ഞ് അവളുടെ കാലനയ്ക്ക് നടക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ആ സമയത്ത് പുറത്ത് വേറൊരു ജെറ്റ് വിമാനം പറക്കുന്നവർ കാണും നമ്മുടെ ഹീറോ പെട്ടെന്ന് തന്നെ ഫ്ളയർ ഗണ് എടുത്തരാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടി വന്ന് അതാ ഫ്ലൈറ്റിന് നേരെ ഷൂട്ട് ചെയ്യും പക്ഷെ ഫ്ലൈറ്റ് പോയി അരമണിക്കൂറായി നമ്മുടെ പെണ്ണാണെങ്കിൽ ഇവിടെ താഴെ ഇവിടെ താഴെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് അതിന് ബെൻ അവരെ കൊണ്ട് നിന്നെ കേക്കാൻ കഴിയില്ല എന്ന് പറയും അതിനവള് എനിക്കറിയാം പക്ഷെ അതല്ലേ ആപത്തിപ്പെട്ട ഒരാൾ പറയുള്ളൂ റോസ് നമുക്ക് മൂന്നാഴ്ച ഭക്ഷണമില്ലാതെ നടക്കാൻ കഴിയും മൂന്ന് ദിവസം വെള്ളമില്ലാതെ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ മലയുടെ മണ്ടേന്ന് താഴേക്ക് പോയിക്കൂടാ അവിടെ റോഡോ മനുഷ്യരോ ആരെങ്കിലും കാണും ഇവിടെ തന്നെ ഇരുന്ന നമ്മള് മരിച്ചുവോ അതിന് ബെൻ എന്നെ കൊണ്ട് അതിന് കഴിയില്ല നിന്റെ ഈ ഒടിഞ്ഞ കാലം വെച്ച് ഇവിടെ നിന്ന് നനങ്ങാൻ പറ്റില്ല അത്രയും സമയം ഈ തണുത്തുറഞ്ഞ മഞ്ഞിലൂടെ നിനക്ക് സഞ്ചരിക്കാൻ കഴിയില്ല മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ നല്ലത് ആരെങ്കിലും നമ്മൾ അന്വേഷിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രിയും അവരാ ഫ്ളൈറ്റിനകത്ത് തന്നെ സ്റ്റേ ചെയ്യും എന്നിട്ട് കയ്യിൽ അവസാനായിട്ടുള്ള പേപ്പറും ബില്ലും തുണ്ടുചിട്ടും കത്തിച്ചിട്ട് അവർ തീയുണ്ടാക്കും അപ്പൊ അവളുടെ വെഡിങ് ഇൻവിറ്റേഷൻ കണ്ട് ഐ എം സോറി നിനക്ക് നിന്റെ കല്യാണം പോയി പക്ഷെ നിന്നെ അന്വേഷിച്ചിട്ട് നിന്റെ ചെക്കൻ പറ്റില്ലേ അവൻ ഇൻഫോം ചെയ്ത് കാണില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും ഇല്ല ഞാൻ അവന് ആയിട്ട് അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കാന്നാണ് പറഞ്ഞത് ഈ ഫ്ലൈറ്റിന്റെ കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് റോസ് നീ നിന്റെ ഭാര്യയ്ക്ക് വിളിച്ചില്ലേ ഭാര്യയ്ക്കല്ലേ അവസാനമായിട്ട് വിളിച്ചത് ഭാര്യ നിന്നെ അന്വേഷിച്ചു വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല ഞാൻ ആർക്കും വിളിച്ചിട്ടില്ല ആർക്കും ഞാൻ ഞാനിവിടെ പെട്ട കാര്യം അറിയില്ല അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു രാവിലെ രാവിലെ നമ്മുടെ റോസ് നേരത്തെ എഴുന്നേറ്റ് അവക്കൊന്ന് മൂത്രം ഒഴിക്കണം പറയും അപ്പൊ ബെൻ പാന്റ് റിമൂവ് ചെയ്യാൻ സഹായിക്കണം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അവള് ആവശ്യമില്ലാന്ന് പറയും പക്ഷെ അവളെ കൊണ്ട് കഴിയില്ല അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അവൻ തന്നെ പാന്റ് റിമൂവ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഒരു പാത്രം കൊടുക്കും ഈ വയസ്സായ അമ്മച്ചിമാർക്ക് കൊടുക്കുന്ന പോലെ അതിൽ അവൾ യൂറിൻ പാസ് ചെയ്തിട്ട് പാത്രം തിരിച്ച് അവന് കൊടുക്കും കൊണ്ടുപോയി കളഞ്ഞോളം പറയും അത് കഴിഞ്ഞ് അവൾ ഒരു കമ്പ് എടുത്ത് മൂന്ന് ദിവസമായി നമ്മൾ നമ്മളിതിനകത്ത് അടഞ്ഞു കിടക്കണം ആരും ഇതുവരെ നമ്മളെ രക്ഷിക്കാൻ വന്നില്ല സോ നമ്മളിവിടെ കുടുങ്ങിയത് ആർക്കും അറിയില്ല നമുക്കിപ്പോ ഇവിടുന്ന് പോകണം ഇവിടെ കിടക്കുന്ന ബുദ്ധിയല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആള് അതിന് സമ്മതിക്കില്ല അവൾ എനിക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയാവെന്ന് പറയുമ്പോൾ ബെൻ നിന്നെക്കോട് കഴിയില്ല ഞാനില്ലാതെ പറയുന്ന കേക്ക് നമുക്ക് ഇവിടെ താമസിക്കാം പറയും ആരെങ്കിലും വരുന്നവരെ അപ്പൊ അവൾ ടെൻഷനായിട്ട് ഡോറ് തല്ലി പൊളിക്കാൻ നോക്കുമ്പോ നമ്മുടെ അവളെ സമാധാനിപ്പിച്ച് ശരി ആ ദൂരത്ത് കാണുന്ന മല അതിന്റെ മണ്ടെ ചെന്ന് ഞാൻ ചെക്ക് ചെയ്യാം താഴെ ആരെങ്കിലും ഉണ്ടോ എന്ന് അതുവരെ നീ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ ഇറങ്ങാൻ നിൽക്കുമ്പോ അവൾ അവളുടെ ക്യാമറ കൊടുത്തിട്ട് അതിലെ ലെൻസ് ഉപയോഗിച്ചിട്ട് ദൂരത്തേക്ക് നോക്കാൻ പറയും എന്നിട്ട് ഒരു പക്ഷേ നിനക്ക് തിരിച്ചു വരാൻ കഴിയില്ലെങ്കിൽ നീ വരണ്ട നീ നിന്നെ തന്നെ രക്ഷപ്പെടുത്താൻ നോക്കിക്കോ എനിക്ക് മനസ്സിലാവും നിന്നീ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നത് ഞാനാണ് എനിക്ക് മനസ്സിലാവും നീ പൊയ്ക്കോ ഞാനുണ്ടെങ്കിൽ നിനക്കോ ആപത്താന്ന് പറയുമ്പോ അവൻ പറയും അങ്ങനെ പോണെങ്കിൽ മൂന്ന് ദിവസം മുന്നേ തന്നെ എനിക്ക് പോകുവായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ മലയുടെ മണ്ടി വലിഞ്ഞു കയറാൻ ശ്രമിക്കും അതൊരു വലിയ കുന്നാണ് മൊത്തം പാറ മഞ്ഞ് അതേസമയം ഇവിടെ നമ്മുടെ റോസ് അമ്മ വെറുതെ ഇരിക്കാതെ അവന്റെ പേഴ്സ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ ബെന്നും അവന്റെ ഭാര്യയും ഇവിടെ ബെൻ ആ മലയുടെ മണ്ടെ വലിഞ്ഞു കയറി പക്ഷെ ചുറ്റും മലയും മഞ്ഞും കുന്നും പിന്നെ ഒരു കാക്കി വേറെ ഒന്നുമില്ല അവൻ ആ ക്യാമറ ലെൻസും വെച്ച് തൂരത്തേക്ക് നോക്കും പക്ഷെ ഒന്നും കാണില്ല ആരും ഇല്ലാത്ത ഏതോ ഒരു മഞ്ഞ് ലോകത്താണ് നമ്മുടെ ആൾക്കാരിപ്പോ അതേസമയം ഇവിടെ റോസ് നമ്മുടെ ബെന്നിന്റെ കയ്യിൽ ഒരു റെക്കോർഡർ ഉണ്ടായിരുന്നു വോയിസ് റെക്കോർഡ് അതിനകത്ത് അവന്റെ ഭാര്യ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാവും നിന്റെ വേദന പക്ഷെ എനിക്ക് വഴിയില്ല എനിക്ക് പോയേ തീരൂ എന്നാണ് അവന്റെ ഭാര്യ പറഞ്ഞിരിക്കുക സോ അവനും അവന്റെ ഭാര്യയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അത് അവള് കേട്ടോണ്ട് നിൽക്കുമ്പോ ഇവിടെ നമ്മുടെ ബെൻ അവൻ തിരിച്ചു വരാൻ വേണ്ടി ആ കുന്നി കൂടെ നടക്കുമ്പോ കാല് സ്ലിപ്പായിട്ട് മഞ്ഞി കൂടെ തെന്നി വന്ന് കൊക്കയുടെ അറ്റത്തെത്തി ജസ്റ്റ് മിസ്സിന് ഒരു കല്ലി അവൻ തടഞ്ഞേക്കും അവിടുന്ന് താഴെ വീണ ആളില്ല തീർന്നു അവൻ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിഞ്ഞ് കയറി വരുമ്പോ ഇവിടെ ഇവരെ കൂടെ ഉണ്ടായിരുന്ന പട്ടി എന്തിനെയോ കണ്ട് ഫ്ലൈറ്റിനകത്തുനിന്ന് കുറയ്ക്കുന്നുണ്ടാവും നമ്മുടെ പെണ്ണ് ബെന്നാന്ന് വിചാരിച്ചു നോക്കുമ്പോ ഒരു കൗഗാർ പൂച്ചപ്പുലി ഈ പട്ടിയാണെങ്കിൽ മിണ്ടാതിരിക്കൂല കിടന്ന് കുറച്ച് നിലവിളിച്ച് പുറത്തേക്ക് ഓടിപ്പോ അടുത്ത സെക്കൻഡ് ആ പട്ടി കാറി കൂവുന്ന ശബ്ദം എന്ത് സംഭവിച്ചെന്നറിയില്ല ഇവക്കാണെങ്കിൽ അനങ്ങാനം പറ്റില്ല ഇവള് പേടി ചരണ്ട് നിൽക്കുമ്പോൾ ആ പുലി മെല്ലെ ഫ്ലൈറ്റിനകത്തേക്ക് കയറി വരും ഇവള് ചുറ്റും തപ്പി ആ ഫ്ലയർ ഗൺ എടുത്ത് അതിന്റെ വായക്ക എന്നെ ഒറ്റ പൊട്ടീര് അത് നിലവിളിച്ച് പുറത്തേക്ക് ഓടി ഈ ശബ്ദം കേട്ട് ബെൻ അങ്ങോട്ട് ഓടി വരും ഓടി വന്ന് നോക്കുമ്പോൾ റോസിനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ പട്ടിയുടെ കഴുത്തിന് അതിന്റെ കടി കൊണ്ടിട്ടുണ്ട് ഇവനാ പട്ടിയെ പിടിച്ച് അതിന്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് ഫസ്റ്റ് എയ്ഡിൽ നിന്ന് അതിന് വേണ്ട മരുന്ന് കൊടുക്കും ഒരു ഡോക്ടറുടെ കൂടെയാണ് പെട്ടുപോകുന്നതെങ്കിൽ അത്യാവശ്യം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എനിക്കും ഡോക്ടറിനെ പോലെ ചില കാര്യങ്ങളൊക്കെ അറിയാം എന്തുകൊണ്ട് ഒരു മഞ്ഞുമല പോയി കൂടെ അങ്ങനെ പട്ടിയെ വെച്ച് കെട്ടി ഇവൻ പുറത്തു വരുമ്പോ ആ പൂച്ചപ്പൊലി വെടികൊണ്ട് മരിച്ചടക്കുന്നത് കാണും സൊ ഫുഡില്ലാത്തോണ്ട് അതിനെ തന്നെ വെട്ടി വെട്ടിക്കേറി തീയും കത്തിച്ച് ഇവര് ചുട്ടു തിന്നു അതിന്റെ അറച്ചി ഒരാഴ്ചത്തേക്ക് മതിയാവും പക്ഷെ നമ്മുടെ പെണ്ണ് അവള് പറയും ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തു നീ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷെ ഒരാളും നമ്മളെ തേടി വന്നില്ല ഇനിയും നമ്മൾ ഇവിടെ ഇരുന്ന എല്ലാ സാധനങ്ങളും തീരും തണുത്തറഞ്ഞ് നമ്മള് രണ്ടുപേരും മരിക്കും അതിലും ഭേദം ഒന്ന് രക്ഷപ്പെടാൻ പോരാടിയിട്ട് മരിക്കുന്നതാണ് ബെന്നാണെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക് ഇവിടുന്ന് അനങ്ങിയ പിന്നെ നമ്മൾ ആരെങ്കിലും തേടി വന്ന പോലും അവർക്ക് നമ്മളെ കിട്ടില്ല ഈ ഞണ്ടിക്കാലും വെച്ച് നിനക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല അതെനിക്ക് വീണ്ടും പ്രയാസാവും മനസ്സിലാക്കുന്നു പറയുമ്പോൾ അവളാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കേണ്ടതാണ് എന്റെ കല്യാണവും എന്റെ കൈവിട്ട് പോയി എന്റെ ജീവിതം നിന്റെ കൂടെ ഈ ഫ്ലൈറ്റിനകത്ത് ഇങ്ങനെ മഞ്ഞി വിറച്ച് മരിക്കാനാണ് വിദ്യ എങ്കിൽ അതെനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ചെക്കൻ ടെൻഷനായിട്ട് നീ കാരാണത് നീ ഒരുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു ഇതിലും ബെറ്റർ ചാൻസ് ഉണ്ടായിട്ട് പോലും നീ കാരണം ഞാൻ ഇവിടെ വന്ന് കുടുങ്ങി നിന്നെ പാവം നോക്കിയാ എന്നെ വേണം തല്ലാൻ അങ്ങനെ കുറെ ചീത്തയും പറഞ്ഞ് തെറിയും പറഞ്ഞ് അവൻ മിണ്ടാതെ കിടക്കും ഇവള് രാവിലെ എഴുന്നേറ്റ് രണ്ടും കൽപ്പിച്ച് അവൻ എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ ആ പട്ടീനെ വിളിച്ച് വായോ ഇല്ലെങ്കിൽ നിന്നെ അവൻ തിന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ് എടുത്ത് ഞൊണ്ടി ഞൊണ്ടി അവളെ മലയിറങ്ങാൻ തുടങ്ങും നമ്മുടെ ആൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ പൊടി കാണും തിരിച്ച് ഫ്ലൈറ്റിൽ വന്ന് നോക്കുമ്പോൾ ഞാൻ പോവുകയാണ് ഞാൻ താഴെ താഴെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് ഹെൽപ്പ് ഞാൻ എത്തിക്കാം ഇനിയും ആരെങ്കിലും വരും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഗുഡ് ലക്ക് ഞാൻ പട്ടീനിയും കൊണ്ട് പോവുകയാണ് നമ്മുടെ ബെൻ കുറെ നേരം ആ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്ന് അവസാനം ടെൻഷൻ അടിച്ച് അവനും ബാഗ് എടുത്തിറങ്ങും അവളുടെ പുറകെ തന്നെ ഇവള് ഞണ്ടിഞ്ചി അര കിലോമീറ്റർ പോലും ആയിട്ടുണ്ടാവില്ല അപ്പത്തേക്കും നമ്മുടെ ആൾ പുറകെ വരും എന്നിട്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കും എന്തായാലും ഞാൻ കണ്ടല്ലോ ഐ ആം സോ ഗ്ലാഡ് ഐ ഫൗണ്ട് യു മീറ്റ് പിന്നെ രണ്ടും കൂടി കൈയും കോർത്ത് വീണ്ടും യാത്ര തുടരും അങ്ങനെ നടന്നു പോകുമ്പോൾ റോസ് അവനോട് നീ എന്ത് തരം ഡോക്ടറാൻ ചോദിക്കുമ്പോ പെൻ പറയും അവനൊരു ന്യൂറോ സർജനാണ് അതായത് ബ്രെയിൻ ഒക്കെ ചോണ്ടി സർജറി ചെയ്യുന്ന ഡോക്ടർ അങ്ങനെ നടന്ന് നടന്ന് അവസാനം മലയടി വാരത്തിലേക്ക് ഇവർ ഈ മരങ്ങളുള്ള ഭാഗത്ത് വലിയ ഡേഞ്ചർ ഉണ്ടാവില്ല അവിടെ എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കണ്ടുപിടിച്ച് അന്ന് അവിടെ താമസിക്കാൻ അവർ തീരുമാനിച്ചിട്ട് ചുറ്റും നടന്നു നോക്കുമ്പോൾ ഒരു കേവ് അവർ കാണും ഒരു ഗുഹ അങ്ങനെ അന്ന് രാത്രി അവർ ഗുഹയ്ക്കകത്ത് ബെന്നെ അവളുടെ കാല് ചെക്ക് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഇനിയും കുറച്ചുകൂടി അത് അപ്പൊ ഒന്ന് രണ്ട് ഡയലോഗ് ഇവർ തമ്മി തമ്മി പറയുന്നുണ്ട് പിള്ളേരുള്ളോണ്ട് നമുക്കത് പറയണ്ട ഒരു ചേട്ടനും ചേച്ചിയും ഗുഹയ്ക്കകത്ത് താമസിക്കുന്നു ബെന്റെ കൈ ഒരുപാട് തണുക്കുമ്പോ അവളെ കൈ വാങ്ങിച്ചു അവളുടെ കോട്ടിനകത്ത് വെച്ച് അത് ചൂടാക്കും അങ്ങനെ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു റൊമാൻസ് സ്നേഹം ബെൻ പറയും നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അവർ ഒറ്റ ചാൻസ് മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അതിനോട് ഐം സോറി ഞാൻ ധൃതി വെക്കാൻ പാടില്ലായിരുന്നു ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുത്താൽ മതി ബെൻ പറയും അതുകൊണ്ടല്ല ഇവിടെ ഒറ്റയ്ക്ക് മരിക്കാൻ എനിക്കിഷ്ടമല്ല കൂടെ ഒരാളുണ്ടെങ്കിൽ മരിക്കാൻ നല്ല സുഖമായിരിക്കും അങ്ങനെ അന്ന് രാത്രി അവരാ കേവിനകത്ത് താമസിച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അവർ പോവാൻ നിൽക്കുമ്പോൾ റോസ് ബെന്നോട് നിന്റെ കല്യാണം കഴിഞ്ഞ് എത്ര കാലായി നിന്റെ മോതിരം ഇതുവരെ നീ അഴിച്ചിട്ടില്ല പക്ഷെ നിന്റെ യെക്കുറിച്ച് ഒരു വാക്കുപോലും നീ എന്നോട് പറഞ്ഞില്ലെന്ന് പറയുമ്പോ നമ്മുടെ ആൾ ടെൻഷനായിട്ട് പുറത്തേക്ക് എഴുന്നേറ്റ് പോകും എന്നിട്ട് വീണ്ടും പട്ടിയും ചെക്കനും പെണ്ണും കമ്പും യാത്ര അങ്ങനെ മലയും പുഴയും കടന്നു പോകുമ്പോൾ ഈ പട്ടി എന്തോ കണ്ട് ഓടാൻ തുടങ്ങും ഇവർ കയറി വിടുമ്പോ ആ പട്ടി ദൂരത്തേക്ക് ഓടി പോവും അവൻ എന്തോ കണ്ടുവെന്ന് പറഞ്ഞിട്ട് ഇവരും പുറകെ ഓടിപ്പോയി നോക്കുമ്പോൾ അതൊരു കൊക്കയാണ് അവര് വന്ന വഴി തീർന്നുപോയി അവർ വഴി മാറിപ്പോയി അവിടുന്ന് ഇനി എങ്ങനെ താഴത്തേക്ക് പോകാമെന്ന് അറിയില്ല റോസ് ആണെങ്കിൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും താഴേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കണം ഇനി നമുക്ക് തിരിച്ചു പോകാൻ പാടില്ല അതിന് ബെൻ നമ്മൾ തിരിച്ചു പോയിട്ട് വേറെ ഏതെങ്കിലും വഴി കണ്ടുപിടിക്കണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല അതിനെ അവർ പരസ്പരം വഴക്ക് അവസാനം പെണ്ണ് ടെൻഷനായിട്ട് സത്യം പറയും നമ്മളിവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെൺ പറയും സത്യം പറഞ്ഞാൽ നമ്മള് രണ്ടുപേരും ഇവിടെ തന്നെ മരിക്കും പക്ഷെ ഇതുവരെ നമ്മൾ മരിച്ചിട്ടില്ല നമുക്ക് ജീവനുണ്ട് അതാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒറ്റ ചാൻസ് എന്നും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞടക്കും നമ്മുടെ പെണ്ണും അവന്റെ പുറകെ തന്നെ പോവും അങ്ങനെ തിരിച്ചു വന്ന് അന്ന് വൈകിട്ട് ഒരു മരത്തിന്റെ പേരിന്റെ ഇടയിൽ അവർ തീയൊരുക്കി അവിടെ കിടക്കും എന്നിട്ട് അവസാനമായിട്ട് അവർക്ക് കഴിക്കാനുള്ളത് അവൾ അവന് കൊടുത്ത ആ ക്യാൻഡി മുട്ടായിയാണ് അതവൻ അവൾക്ക് തിരിച്ചു കൊടുക്കും അവൾ അത് വാങ്ങിച്ചിട്ട് അവന്റെ കൈയും ചേർത്ത് പിടിച്ച് അവിടെ കിടക്കും അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ വീണ്ടും അവര് നടക്കാൻ തുടങ്ങും അപ്പൊ പെൻ നീ എന്റെ ഒരു ഫോട്ടോ എടുക്കണം കാരണം ഇവിടെ വെച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അവസാനത്തെ ഫോട്ടോ അത് നിന്റെ കൈകൊണ്ടായിരിക്കണം എടുത്തിരിക്കേണ്ടത് അതിന് റോസ് പറയും ഒരു അസൈൻമെന്റിന് വേണ്ടി ഞാൻ കുറെ അധികം പെൺകുട്ടികളെ കാണാൻ പോയി അപ്പൊ ആ കൂട്ടത്തിലെ ഒരു പെൺകുട്ടി അവക്കിഷ്ടമുള്ള പയ്യനെക്കുറിച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്റെ ലിപ്സ്റ്റിക് ഞാൻ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ഒരു ബോംബ് ബോംബ്ലാസ്റ്റ് ഉണ്ടായി അതിൽ ആ പെൺകുട്ടി ഒരുപാട് ഇഞ്ചൂഡായി രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല അവളെ സഹായിക്കണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷെ അവള് ജീവിക്കില്ല അത് മനസ്സിലാക്കി ഞാൻ ക്യാമറ എടുത്ത് അവളുടെ നേരെ വെച്ചു അവൾ എൻ്റെ കണിലേക്ക് നോക്കി ഞാൻ ഫോട്ടോ ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത നിമിഷം ആ പെങ്കി മരിച്ചു അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്റെ ഫോട്ടോ എടുക്കില്ല ബെൻ എന്ന് അവൾ പറയുമ്പോൾ ബെൻ പറയും നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടും നമുക്കൊന്നും സംഭവിക്കില്ല അങ്ങനെ വീണ്ടും അവർ നടക്കാൻ തുടങ്ങും കുഞ്ഞു പിള്ളേർ തെന്നി പോകുന്ന പോലെ അവര് മലയുടെ മണ്ടെന്ന് മഞ്ഞി കൂടെ തെന്നി താഴത്തേക്ക് വരും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് അവർ നടക്കും അങ്ങനെ നടന്നടന്ന് അവസാനം റോസ് ടയേർഡ് ആവുമ്പോൾ ഒരു പൊട്ടി വീണ പഴയ മരത്തിന്റെ മണ്ട ബെന്നും അവളുടെ കൂടെ തന്നെ ഇരിക്കും എന്നിട്ട് അവര് കഥകൾ പറയുമ്പോൾ അവരെ കൂടെ തന്നെ ആ പട്ടി അതിനെ കാണാനല്ല സൊ റോസ് ബെന്നോട് പോയിട്ട് ആ പട്ടീനെ ചുറ്റും തപ്പി നോക്കാൻ പറയും അങ്ങനെ ബെൻ പട്ടീനെ തപ്പി നടക്കുമ്പോ എന്തോ ഒരു സംഭവം കണ്ട് അവൻ അതിന് നേരെ ഓടും അതൊരു വീടാണ് ആ മഞ്ഞ് കാട്ടിനുള്ളില് ഒരു വീട് അവനെ ആ വീടിനകത്ത് കയറി നോക്കുമ്പോ അവിടെ മനുഷ്യന്മാരൊക്കെ താമസിച്ച് ഒരുപാട് കാലായി ആളൊഴിഞ്ഞ പാർഗവീ നിലയം അതേസമയം ഇവിടെ റോസ് അവള് നിൽക്കുന്നതിന് താഴെയായിട്ട് എന്തോ ശബ്ദം കേൾക്കും അവൾ ആ മഞ്ഞ് മാറ്റി നോക്കുമ്പോ അവിടെ മൊത്ത ഐസാണ് അതിന്റെ അടി മുഴുവൻ വെള്ളം ഏതോ ഉറഞ്ഞു പോയാ അരുവിയോ കുളവോ ആണോ അത് അവളെ കൊണ്ടാണെങ്കി അനങ്ങാൻ പറ്റില്ല ഐസ് പൊട്ടുമ്പോൾ അവള് ബെൻ ബെൻ എന്ന് പറഞ്ഞ് ഉറക്കം നിലവിളിക്കുന്നുണ്ട് പെൻ ഓടി വരുമ്പത്തേക്കും ഐസ് പൊട്ടി അവൾ വെള്ളത്തിനടിയിലേക്ക് പോകും പെന്നോടി വന്ന് അവൾ മുങ്ങിയ ഭാഗത്തിന് തൊട്ട് പഴയൊരു മരക്കമ്പ് വെച്ച് കുത്തി ഓട്ടയുണ്ടാക്കി അതിൽ കൂടെ അവളെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുക്കും എന്നിട്ട് അവളെയും എടുത്തുകൊണ്ട് വന്ന് അവ കണ്ടുപിടിച്ച ആ പഴയ വീടിനകത്ത് കിടത്തിയിട്ട് അവളുടെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് ചൂടുവെള്ളം കൊണ്ട് ശരീരം മുഴുവൻ ഒപ്പി അവളെ വാമാക്കും എന്നിട്ട് ആ വീട് മുഴുവൻ തപ്പി പഴയ പല മെഡിസിൻസ് എടുത്ത് അതൊക്കെ കൂട്ടിക്കൊഴിച്ച് നൈവേദ്യമാക്കി ഒരു സിർജിനകത്ത് കയറ്റി അവൾക്കത് കുത്തി വയ്ക്കും കാരണം ഈ സമയത്ത് അവളെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയില്ല ഒരുപക്ഷെ അതന്നെ പോയിസൺ ആയിട്ട് അവൾ മരിച്ചേക്കാം അല്ലെങ്കിൽ അവളുടെ തളർന്നുപോയ ശരീരം അതിന്റെ ബലം വെച്ച് അവളെ ജീവൻ വെക്കും അത് കുത്തിവെച്ച് അവള് കണ്ണ് തുറക്കുന്നതും കാത്ത് പെണ് അവളുടെ അടുത്തന്നെ ഇരിക്കും അങ്ങനെ നമ്മുടെ റോസ് കണ്ണു തുറക്കും പെണ് ഓടി വന്ന് അവളെ കെട്ടിപ്പിടും നീ തിരിച്ചു വന്നു എനിക്കത് മാത്രം മതി എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവൻ അവളെ എടുത്തു പൊക്കി കെട്ടിപ്പിടിച്ച് യൂറിനൊക്കെ പാസ് ചെയ്യിപ്പിച്ച് അവക്ക് വേണ്ട ഫുഡ് അതെങ്ങനെയൊക്കെ തയ്യാറാക്കി അവക്ക് ഊട്ടിക്കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ ലവ് ഉണ്ടാവും അങ്ങനെ അവരുടെ ഇടയിലും ആ പ്രണയം പൂത്ത് തളിർക്കാൻ തുടങ്ങി ഇന്നത്തോടു കൂടി മൂന്നാഴ്ചയായി ഇവരെ പ്ലെയിൻ ക്രാഷ് ആയിട്ട് മൂന്നാഴ്ചയായിട്ട് ഇവർ ഈ മഞ്ഞുമല തന്നെയാണ് ഇതുവരെ ഒരു റോഡോ ആൾ താമസോ കണ്ടിട്ടില്ല ഏത് ഭാഗത്താണ് ഇവരിപ്പുള്ളതെന്ന് പോലും ഇവർക്ക് അറിയാൻ പാടില്ല അത് കഴിഞ്ഞ് രാവിലെ നമ്മുടെ ആള് പുറത്തുനിന്ന് വിറകും കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ആ പട്ടി എന്തിനെയോ പുറകെ ഓടും ബെൻ നോക്കുമ്പോൾ അതൊരു മൊയിലാണ് അതിനെ കിട്ടിയാൽ മതി തൽക്കാലം ബെൻ പുറകെ ഓടിയിട്ട് അതിനെ പിടിക്കാൻ പറയുമ്പോ പട്ടി മിസ്സാക്കും അങ്ങനെ തിന്നാനൊന്നും കിട്ടാത്ത വിഷമത്തില് ബെൻ തിരിച്ചു വരുമ്പോ നമ്മുടെ റോസ് ആണെങ്കിൽ ഇവന്റെ റെക്കോർഡർ അത് ഒളിച്ചിരുന്ന് കേക്കാണ് അതിനകത്ത് അവന്റെ ഭാര്യ ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ട് പോയി പക്ഷെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചു ഒരുപാട് കാലം അത്രയും എനിക്ക് സന്തോഷമാണ് എന്ന് പറയുന്നുണ്ടാവും ആ സമയത്താണ് ബെൻ കയറി വരിക അവൾ ഐം സോറി ഞാൻ അറിയാതെ എടുത്താന്ന് പറയുമ്പോൾ അവൻ ദേഷ്യപ്പെട്ട് അത് തട്ടിപ്പറിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും അപ്പൊ റോസ് പറയും ഒരു പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് മരിക്കുക പക്ഷെ എനിക്ക് നിന്നെ അറിയില്ല അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് കേട്ടത് ബെൻ അത് അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് പ്ലേ ചെയ്യാൻ പറയും ഇത്രയും കാലമായിട്ട് ഞാനത് കേട്ടിട്ടില്ല നീ പ്ലേ ചെയ് റോസ് പ്ലേ ചെയ്യുമ്പോൾ ബെന്നിന്റെ ഭാര്യ ഞാൻ പോവാണ് നീ എത്രയോ ശ്രമിച്ചു പക്ഷെ ഇനി നമുക്ക് ഒരുമിച്ച് കഴിയാൻ കഴിയില്ല നിന്നോട് കൂടെ ഉണ്ടായിരുന്ന അത്ര നിമിഷവും ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു ലവ് യു ബൈ എന്ന് പറഞ്ഞിട്ട് ആ റെക്കോർഡ് തീരും അവളെ പോയിട്ട് എത്ര കാലമായി എന്ന് റോസ് ചോദിക്കുമ്പോൾ ബെൻ പറയും രണ്ടു വർഷം വേറൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും എന്നിട്ട് തിരിച്ചു വന്ന് ഐ എം സോറി നിന്നെ െ എനിക്കത് പറയാൻ കഴിയില്ല എന്നോട് ക്ഷമിക്കുന്നു എന്ന് പറയും അവനെ സമാധാനിപ്പിച്ച് രണ്ടുപേരും തമ്മി തമ്മി സമാധാനിപ്പിക്കുമ്പോൾ മെല്ലത് ഉമ്മയിലേക്ക് വഴിമാറി മെല്ലത് കിടക്കയിലേക്ക് വഴിമാറും അങ്ങനെ ക്ഷണിച്ച് നമ്മുടെ ബെൻ കിടന്നുറങ്ങുമ്പോൾ റോസ് അവന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കും എന്നിട്ട് മെല്ലെ അവനെ വിളിച്ചിട്ട് ഞാനുണ്ടെങ്കിൽ നീ പതിയെ പോവുള്ളൂ ഇവിടുന്ന് അധിക ദൂരം കാണില്ല റോഡിലേക്ക് ആരെങ്കിലും കാണാൻ പറ്റും ഞാനവിടെ നിൽക്കാം നീ തനിച്ച് പോയി ആരെങ്കിലും സഹായത്തിന് വേണ്ടി വിളിച്ചുകൊണ്ട് വന്നാൽ മതി ഞാൻ കാത്തിരിക്കുക നീ പോയിട്ട് വന്ന പറയും അപ്പൊ ബെൻ നീ വിചാരിക്കുന്ന പോലെ എന്റെ ഭാര്യ അവൾ എന്നെ വിട്ടുപോയതല്ല അവൾക്ക് ട്യൂമർ ആയിരുന്നു ബ്രെയിൻ ട്യൂമർ അവൾ എന്റെ ആയിരുന്നു പക്ഷെ എന്നെ കൊണ്ട് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവൾ മരിച്ചു അങ്ങനെയാണ് അവൾ എന്നെ വിട്ടാകുന്ന അങ്ങനെ തമ്മി തമ്മി സമാധാനിപ്പിച്ച് വീണ്ടും കെട്ടിപ്പിടിച്ച് പിറ്റേന്ന് രാവിലെ അവൻ തനിച്ച് ആരെങ്കിലും സഹായത്തിന് കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി അവിടുന്ന് ഇറങ്ങി വരും ഒരു അവൻ ആ വീട് വിട്ട് പോയാ പിന്നെ അവളെ വീണ്ടും കാണുവോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല അവൻ ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല രൊമ്പ ദൂരം പോയില്ലാറാം തിരുമ്പി ഓടി വന്നു ഓടി വന്നിട്ട് നീയും എന്റെ കൂടെ വരണം എന്നെ തനിച്ചാക്കി ഞാൻ പോവില്ല മരണമോ ജീവിതമോ നമ്മൾ ഒരുമിച്ചാണ് എന്നും പറഞ്ഞ് അവളെയും വിളിച്ച് ആ കൊടുങ്കാറ്റിലൂടെ അവൻ നടന്ന് 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 എങ്ങോട്ടോ വരുന്നുണ്ട് ഒരു സ്ഥലം എത്തുമ്പോൾ അവക്കനങ്ങാൻ കഴിയില്ല അവൾ നിലത്ത് വീഴും അവ കമ്പ കൊടിച്ച് അതിൽ പഴയ സാധനങ്ങൾ കെട്ടിവച്ച് അതിനകത്ത് അവളെ കിടത്തി അവിടുന്ന് വലിച്ചോണ്ട് പോകും ഒരുപാട് ദൂരം പോയി കഴിഞ്ഞ് വീണ്ടും ഒരു മരത്തിന്റെ അടി വന്നിട്ട് അവളെയും കെട്ടിപ്പിടിച്ച് രണ്ടുപേരും അവിടെ തല ചായ അപ്പൊ ഈ പട്ടി പട്ടി പെട്ടെന്ന് ഓടി വന്നിട്ട് ബൌബോ എന്ന് പറഞ്ഞ് കുറച്ചവനെ വിളിക്കുന്നുണ്ടാവും ഇവൻ എഴുന്നേറ്റ് നോക്കുമ്പോ ദൂരത്ത് എന്തോ ഒരു ഫാക്ടറി അവിടെ നിന്ന് പുക വരുന്നു കാണും ഇവനോടി വന്ന് റോസിനെയും പൊക്കിയെടുത്ത് ഒരു കമ്പും കുത്തി അവര് മെല്ലെ ആ ഫാക്ടറിക്ക് നേരെ നടക്കാൻ തുടങ്ങും കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ഈ പട്ടി മാത്രം ഇവരെ വിട്ട് വേറെ എങ്ങോട്ടോ ഓടി പോവും അപ്പൊ റോസ് പോയിട്ട് പട്ടീനെ വിളിച്ചോണ്ടു വരാൻ പറയുമ്പോ പിന്നെ പട്ടീനെ വിളിച്ച് തിരിയുമ്പോഴത്തേക്കും അവന്റെ കാലില് പന്നിക്കങ്ങാട് വെച്ചൊരു കെണി അതുകൊണ്ട് അതേപെട്ടവൻ മറിഞ്ഞു വീഴും നമ്മുടെ പെണ്ണ് ഓടി വന്നിട്ട് ആ കെണി പറിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കില്ല അതൊരു ചെയിനിലിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് ബെൻ എന്നെ വിട്ടേക്ക് നീ പോ പോയിട്ട് ആരെങ്കിലും കിട്ടിയാ വിളിച്ചോണ്ട് പോവാ എനിക്ക് കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറയും അവൾ അവനൊരു ഉമ്മയും കൊടുത്ത് അവിടുന്ന് ഓടിക്കതച്ച് ആ ഫാക്ടറിക്ക് നേരെ പോവും അവസാനം ആ ഫാക്ടറിയുടെ അകത്ത് വരുമ്പോ ഒരു വലിയ ട്രക്ക് അതിനു മുന്നിൽ കൈ കാണിച്ചിട്ട് അവള് ബോധം കെട്ട് വീഴും ആ ട്രക്ക് ഡ്രൈവർ കുണ്ടപ്പൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഔട്ട് ചെയ്താ നമ്മുടെ ബെൻ കണ്ണു തുറക്കുമ്പോൾ അവൻ ഹോസ്പിറ്റലിലാണ് ഒരു നഴ്സ് വന്നിട്ട് ഡോക്ടർ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ എഴുന്നേറ്റ് മെല്ലെ നമ്മുടെ പെണ്ണിനെ വരും അടുത്ത മുറിയിൽ റോസ് റോസ് അവനോട് നമ്മൾ രക്ഷപ്പെട്ടു കാൻ യു ബിലീവ് ഇറ്റ് നീയാണ് കാരണം നീ കാരണം മാത്രം എനിക്കിപ്പോ ജീവനുണ്ടെങ്കിൽ അതിന് കാരണം നീയാണ് എന്ന് അവൾ പറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു മനുഷ്യൻ കയറി വരുന്നുണ്ട് അദ്ദേഹമാണ് മിസ്റ്റർ മാർക്ക് എല്ലാ പടത്തിലും കാണും ഇങ്ങനെ ഒരു വില്ലൻ പക്ഷെ മാർക്കിനെ കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ല അവനാണ് നമ്മുടെ റോസിനെ കെട്ടാൻ പോകുന്ന ചക്ക അവൻ വന്നിട്ട് താങ്ക് യു എന്റെ പെണ്ണിനെ നിങ്ങൾ സേഫ് ആയിട്ട് കൊണ്ടുവന്ന് തന്നില്ല താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് നേരെ അവളെ പോയി കെട്ടിപ്പിടിക്കും നമ്മുടെ ആൾ സസ്യമായിട്ട് വിഷമായിട്ട് പുറത്തേക്ക് വരും അവന്റെ കണ്ണൊക്കെ നിറഞ്ഞ് വിഷമിച്ച് ഫീൽ ചെയ്ത് ശരി പോട്ടെ അതൊക്കെ അങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പെടും പ്രണയിക്കും വേറെ ആരെങ്കിലും കെട്ടും അതൊക്കെ വിധിയാണെന്നും പറഞ്ഞ് സീൻ കട്ട് ചെയ്താ ബെന്നെ അവന്റെ പഴയ ജോലി തന്നെ ഡോക്ടർ പണിയൊക്കെ നോക്കി അവളെയും മറന്ന് അവന്റെ ജോലിയിൽ ബിസി ആയിരിക്കും ആ പട്ടീനെ അവൻ കൊണ്ടുപോയിരിക്കും ഇപ്പൊ അവനാണ് ആ പട്ടീനെ വളർത്തുക ഞാൻ ഈ പട്ടീനെ കുറിച്ച് അധികം പറഞ്ഞില്ലാതെ നല്ല ക്യൂട്ടായിട്ട് വലിയ ശല്യം ഇല്ലാതെ ഒരു മൂലയ്ക്ക് ഇരുന്നോളും നല്ല ഡോക്കി അവിടെ നിന്ന് കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ റോസ് റോസ് തിരിച്ചു വന്നുകൊണ്ട് അവളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ കൂടി എല്ലാവരും ചേർന്ന് പാർട്ടി ആയിരിക്കും ആ പാർട്ടിയിൽ ഒരു അമ്മച്ചി നീ ഇത്രയും മഞ്ഞുമല താണ്ടി സർവൈവ് ചെയ്തു അപ്പൊത്തെ ഫോട്ടോസൊക്കെ നിന്റെ കയ്യിലുണ്ടാവില്ലേ ഉണ്ടാവില്ലേ അതെല്ലാവർക്കും കാണിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആവും എന്ന് പറയുമ്പോൾ നമ്മുടെ പെണ്ണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു മാറും അത് ചെക്ക് ചെയ്ത ഒരു പക്ഷെ ബെന്നിന്റെ ഓർമ്മ വരുമെന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റർബ് ഡിസ്റ്റർബായിരിക്കും എന്നാലും സമാധാനം ഇല്ലാത്തതുകൊണ്ട് അവള് ബെന്നെ വിളിക്കും പക്ഷെ ബെൻ കോൾ കട്ട് ചെയ്തിട്ട് അവളുടെ കോൾ എടുക്കില്ല അവളെ വോയിസ് മെയിൽ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് അയക്കും പക്ഷെ അവൻ വിളിക്കില്ല അവൾ ഡിസ്റ്റർബായിരിക്കുന്ന കണ്ട് അവളെ കെട്ടാൻ പോകുന്ന ചെക്കൻ അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാൾക്ക് മനസ്സിലാവും നിന്റെ മനസ്സ് എന്താണോ പറയുന്നത് ആ തീരുമാനം നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അയാൾ പോകും അത് കഴിഞ്ഞ റോസ് അവളെടുത്ത ഫോട്ടോസൊക്കെ വെള്ളത്തിൽ മുക്കി പ്രിന്റ് ചെയ്തിട്ട് നമ്മുടെ ബെൻ അയക്കും അത് പഴയ ഫിലിം ക്യാമറയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കഴുകേണ്ട ആവശ്യമൊക്കെ അയക്കുമ്പോ അതിൽ അവൻ കിടന്നുറങ്ങുന്ന ഒരു ഫോട്ടോ യു ആർ ദ ഓൺലി വൺ ഹു വുഡ് അണ്ടർസ്റ്റുഡ് ദീസ് അലക്സ് അലക്സ് എന്നാണ് അവളുടെ പേര് ആ ഫോട്ടോ കാണുമ്പോൾ ബെന് അലക്സിനെ വിളിക്കും കട്ട് ചെയ്ത അടുത്ത സീനിൽ ഇവര് തമ്മിൽ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ് അവളെ കണ്ട ഉടനെ നീ ഒരുപാട് മാറി ഇപ്പൊ ഒരുപാട് സുന്ദരിയാന്ന് പറയും അവൻ ആ പട്ടിയെ ഞാൻ കൊണ്ടുപോയി ഇപ്പൊ അത് എന്റെ കൂടെയാണ് അങ്ങനെ അവര് തമ്മിൽ ഒരുപാട് സംസാരിച്ച് സന്തോഷൊക്കെ പങ്കുവെച്ച് ബെൻ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അവ നല്ലൊരു മനുഷ്യനാണ് പക്ഷെ എന്തുകൊണ്ടോ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അതിന് പാൻ എന്നിട്ട് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല ഞാൻ നിന്നോട് പറയാൻ വേണ്ടി നിന്നെ ഫോൺ വിളിച്ചു പക്ഷെ നീ എടുത്തില്ല എന്ന് അവൾ പറയുമ്പോൾ ഞാൻ കരുതി നിന്റെ കല്യാണം കഴിഞ്ഞു കാണുമെന്ന് എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാതിരുന്നത് അതിന് റോസ് പറയും ആ മൗണ്ടെയിൽ വെച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചു അതില്ലെന്ന് എന്റെ മനസ്സിനോട് എത്രയോ തവണ ഞാൻ പറയാൻ ശ്രമിച്ചു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ അഭിനയിച്ചു എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്ത പോലെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല പക്ഷെ എനിക്ക് മനസ്സിലായി ഇതൊന്നും സത്യമല്ല എന്നുള്ളത് ശരിക്കുള്ള ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എനിക്ക് മനസ്സിലാവും ചില മൂമെന്റ്സ് ജീവിതത്തിൽ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ കടന്നു പോകും അതൊരിക്കലും ജീവിതത്തിൽ കൂടെ തന്നെ ഉണ്ടാവില്ല കുഴപ്പമില്ല ബെൻ എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ റോസ് പറയും എനിക്ക് വേണ്ടി നീ ആ പട്ടിക്ക് ഒരു പേര് കൊടുക്കണം ഈ ഡിസെർവ് ഇറ്റ് നമ്മൾ രക്ഷപ്പെടാൻ അവനാണ് കാരണം അതിന് ബെൻ പറയും ഐ തിങ്ക് യു റോങ് നമ്മൾ രക്ഷപ്പെടാൻ കാരണം നമ്മൾ പരസ്പരം പോയി സ്നേഹിച്ചു പോയി അതുകൊണ്ടാണ് അതിന് റോസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ലോകം അതൊരുപാട് വലുതാണ് അവിടെ നീയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞ് അവസാനമായിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒന്നും പറയാതെ മുഖവും വെട്ടി തിരിഞ്ഞ് അവള് തിരിച്ചു നടന്നു പോകും അവളെ കൊണ്ടാണെങ്കിൽ കരച്ചില് നിർത്താനും പറ്റില്ല അതേപോലെ നമ്മുടെ മച്ചാന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് രണ്ടെണ്ണവും കൂടി തിരിച്ചു ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു എങ്ങനെയുണ്ട് ലേശം ത്രില്ലിങ് കുറവാന്ന് എനിക്കറിയാം പക്ഷേ ഏതോ ഒരു നോവലിനെ ബേസ് ചെയ്ത് എടുത്ത സിനിമയാണ് ഒരുപാട് ലാഗ് ആയിരുന്നു അതാണ് ഈ സിനിമയുടെ പരാജയം പക്ഷെ ഒരു നോവലായിട്ടൊക്കെ വായിക്കാൻ നല്ല രസമാണ് അത് സിനിമയാക്കിയപ്പോൾ വലിയ ഗുണമില്ലാതായി അതിൽ അനാവശ്യമായിട്ടുള്ള ുള്ള ലാഗൊക്കെ കട്ടാക്കിയിട്ടാണ് ഞാൻ എടുത്തത് സോ അതുകൊണ്ട് തന്നെ വീഡിയോ ചെറുതായിരിക്കും ഇനി ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറയേണ്ട വലുതാക്കിയിരുന്നെങ്കിൽ പാതി വെച്ച് നിങ്ങൾ ഇട്ടുപോയേന് കുറെ ദിവസമായി ഒരു സർവൈവൽ ഫിലിം ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്ത് കണ്ടുകഴിഞ്ഞപ്പോ പിന്നെ അടുത്തത് കണ്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല എപ്പോഴും ഞാൻ സെലക്ടീവ് ആയിട്ട് സിനിമകൾ ചെയ്യാറുള്ളൂ ഇത് മാത്രമാണ് പെട്ടെന്ന് ചെയ്യേണ്ട അവസ്ഥയായി പോയത് ഇനി അടുത്ത് എന്തായാലും സെലക്ടീവ് ആയിരിക്കും വിഷമിക്കേണ്ട ത്രില്ലിംഗ് അല്ലാതെ റൊമാന്റിക് വശമായിട്ട് ഈ സിനിമ കാണുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് സോ എന്തിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിലൂടെ എന്നെ അറിയിക്കൂ അതുപോലെ തന്നെ നെക്സ്റ്റ് ചെയ്യാനുള്ള സിനിമകൾ അതും കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പായി സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബും ചെയ്തോളൂ അടുത്തത് അടുത്തത് ഒരു അടിപൊളി സിനിമയായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോളൂ ഒരു കഥ